കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടനത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി കെ ശൈലജ MLA മട്ടന്നൂരിൽ പറഞ്ഞു. 3200 തീർത്ഥാടകരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നത്. വളരെ വിജയകരമായിട്ടാണ് കഴിഞ്ഞ തവണത്തെ ഹജ്ജ് തീർത്ഥാടനം നടത്തിയത്. ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണെങ്കിലും ഗവൺമെൻറ് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും അതിന് തന്നു. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഹജ്ജിൻ്റെ പ്രത്യേക ചാർജുള്ള അബ്ദുറഹിമാൻ മിനിസ്റ്ററും അവരെല്ലാം തന്നെ ഇവിടെ വരികയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുകയും ചെയ്തു. മിനിസ്റ്റർ 2-3 തവണ വന്നിരുന്നു. വടകരയിലെ RMP നേതാവ് ഹരിഹരന്റെ പ്രസ്താവന സംബന്ധിച്ച ചോദ്യത്തിന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന മറുപടിയായി അവർ പറഞ്ഞു. വടകര ഉൾപ്പെടെ കേരളത്തിൽ LDF മികച്ച വിജയം നേടുമെന്നും KK ശൈലജ പറഞ്ഞു. PTA റഹീം MLA കൂടെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഞാനതിന് മറുപടി പറയുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. കാരണം ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ അവർ പറയുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ. എന്നാൽ ഇനിയും അത്തരത്തിലുള്ള വളരെ വില കുറഞ്ഞ വർത്തമാനങ്ങൾക്ക് പ്രതികരിച്ചേ പോവുക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചൊരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുന്നതാണ്. അതുകൊണ്ട് അത് ബഹുജനങ്ങൾ അതെന്താണെന്നുള്ളത് മനസ്സിലാക്കട്ടെ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല രീതിയിൽ കേരളത്തിൽ വിജയിക്കാൻ പോവുകയാണ്. കൃത്യമായിട്ട് ഇത്ര സീറ്റ് കിട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ 12-ൽ കൂടുതൽ സീറ്റുകൾ എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നേടാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ആ കൂട്ടത്തിൽ വടകര മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. ഇത്രത്തോളം ആ വോട്ട് അങ്ങനെ പോയി എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപൂർവം ചിലയിടങ്ങളിൽ നിന്ന് അങ്ങനെ ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അത് അങ്ങനെ പോയിട്ടുണ്ട് എന്നുള്ളൊരു ധാരണയിലാണ് പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എത്ര വോട്ട് അങ്ങനെ പോയി എന്നൊന്നും പറയാൻ ഞാനാണല്ലോ, എനിക്ക് അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. ഞാൻ എൻ്റെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, അവരവരുടെ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ അവരെയോ അവരെന്നെയോ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന അവസ്ഥ ആ തെരഞ്ഞെടുപ്പിലൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തവണ കണ്ടത് വളരെ വളരെ ഖേദകരമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഭാവിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ തോക്കാം, അതെല്ലാം വോട്ടെണ്ണി കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ പറയുന്നു, വടകരയിലെ ജനങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.